ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, നായിനിലെ വിധവയുടെ മരണമടഞ്ഞ മകനെ ജീവനിലേക്ക് ഉയർപ്പിക്കുന്ന സംഭവമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നാല് പ്രധാന സന്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി, ദൈവത്തിൻ്റെ പ്രവാചകനാണ് യേശു. രണ്ടാമതായി, സ്ത്രീകളോട് സവിശേഷ പരിഗണന ക്രിസ്തുവിനുണ്ട്. മൂന്നാമതായി, വിധവകളെ പരിപാലിക്കണം എന്ന മോശ ആവശ്യപ്പെട്ടത് യേശു ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. നാലാമതായി, രോഗത്തിൽ നിന്നു മാത്രമല്ല മരണത്തിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും മോചിക്കാനും ദൈവപുത്രനായ യേശുവിന് കഴിവും മനസ്സുമുണ്ട്. ഒരു വിധവയുടെ ഏക മകനാണ് മരണപ്പെട്ടത്. ഇന്നലത്തെ സുവിശേഷത്തിൽ ശതാധിപന്റെ പ്രിയങ്കരനായ വൃദ്ധനെയാണ് ക്രിസ്തുനാഥൻ സുഖപ്പെടുത്തിയത്. ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ വിധവയുടെ ഏക മകനാണെന്ന് ലൂക്ക സൂചിപ്പിക്കുന്നു. മനഃശാസ്ത്രപരമായ പല നിരീക്ഷണങ്ങളും ലൂക്കായിൽ ഇടയ്ക്കിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ജായറോസിൻ്റെ ഏക മകളെയും യേശു ഉയർപ്പിക്കുന്നുണ്ട്. രൂപാന്തരണത്തിന് ശേഷം താഴ്വാരത്തിൽ വച്ച് ഒരാളുടെ ഏക മകൻ്റെ അപസ്മാരം യേശു സുഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ യേശുവിന് ഏക മകനോടും ഏക മകളോടും പ്രിയങ്കരനായ ഭൃത്യനോടുമുള്ള പരിഗണന പ്രത്യേകമായി ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമുദായത്തിൽ വിധവയുടെ ഏക മകൻ നഷ്ടപ്പെടുക എന്നത് ദുരിതം തന്നെയാണ്. ഭർത്താവ് മരിച്ചു, ഇപ്പോഴിതാ ഏക പ്രതീക്ഷയും ആശ്രയവുമായിരുന്ന മകനും നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാനുള്ള പ്രയാസം ഒരു വശത്ത്. സമുദായത്തിൻ്റെ ദുഷ്ടമായ കണ്ണും നാവും തനിക്കെതിരെ ഉയരുന്നത് മറുവശത്ത്. ആ സ്ത്രീയുടെ ഭാവി ഇരുളടഞ്ഞതാണ്. മകൻ മരണത്തിൻ്റെ തുറുങ്കിൽ, അമ്മ സമുദായം സൃഷ്ടിക്കുന്ന കാരാഗ്രഹത്തിൽ. യേശുനാഥൻ ശവമഞ്ചത്തിന്മേൽ തൊട്ടു എന്ന് ലൂക്ക രേഖപ്പെടുത്തുന്നു. ശവത്തെ സ്പർശിക്കരുത് എന്നാണ് മോശ കൽപ്പിച്ചത്. സ്പർശനമൊരാളെ അശുദ്ധനാക്കും. മതനിഷ്ഠകളേക്കാൾ മാനുഷിക പരിഗണനകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന യേശുവാകട്ടെ ശവമഞ്ചത്തിന്മേൽ തൊടുന്നു. ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോന്നതാണ് ആ സ്പർശനം. വ്യത്യസ്ത ദിശകളിൽ രണ്ട് കൂട്ടം ആളുകളാണ് വരുന്നത്. ഒരു വശത്തു നിന്ന് ശവമഞ്ചം വഹിക്കുന്നവരും ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്നവരും, എതിർദിശയിൽ നിന്ന് യേശുവും ശിഷ്യന്മാരും. ആ ജനക്കൂട്ടങ്ങൾ പരസ്പരം സന്ധിക്കുന്നു. വളരെ ശാന്തനായി യേശു മുന്നോട്ട് നടന്ന് ശവമഞ്ചത്തിന്മേൽ തൊടുന്നു. ശവമഞ്ചം വഹിക്കുന്നവർ പെട്ടെന്ന് നിൽക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു സന്ദേശം, യുവാവേ എഴുന്നേൽക്കുക. വളരെ പ്രൗഢഗംഭീരവും പ്രശാന്തവുമായി ഉച്ചരിക്കപ്പെടുന്ന ഒരു വാക്യം, മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരിക്കുന്നു. ആളുകൾക്ക് വിസ്മയം. മരണത്തിൻ്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവനായി ആ വഴിയരികിൽ ക്രിസ്തുനാഥൻ നിന്നപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തെ വിളിച്ച അതേ നാമത്തിൽ യഹോവ അഥവാ കർത്താവ് എന്ന് ലൂക്ക യേശുവിനെ അവതരിപ്പിക്കുന്നു. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന വാക്യത്തിൽ ദൈവത്തിൻ്റെ കരുതലും കാരുണ്യവും കൃപയും സൂചിപ്പിക്കപ്പെടുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, ദൈവത്തിന് മനുഷ്യനോടുള്ള അനന്തമായ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളമാണ് ഈ സുവിശേഷ ഭാഗം. ആരോരുമില്ലാത്ത ഒരു വിധവയുടെ മരണമടഞ്ഞ ഏക മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരുടെയും ഏകാന്തത അനുഭവിക്കുന്നവരുടെയും അനാഥരുടെയും ദൈവമാണ് അവിടുന്ന് എന്ന് സ്വയം അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഏകാന്തതയുടെയും അനാഥത്വത്തിൻ്റെയും നിമിഷങ്ങളിൽ, ആരോരുമില്ലാത്ത നിമിഷങ്ങളിലെല്ലാം ദൈവം നമുക്ക് സമീപസ്ഥനും നമ്മുടെ സഹായകനുമാണ്. ഈ യേശുനാഥനിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ.